ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയാണ്. എന്നാൽ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഈ സെമിനാർ പരാജയപ്പെടാൻ, ഈ സെമിനാറിലെ ജനപങ്കാളിത്തം ഇല്ലാതാക്കാൻ, ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വൈവിധ്യമാർന്ന മേഖലകളിലുള്ളവർ പങ്കെടുക്കാതിരിക്കാൻ, സെമിനാറിന്റെ ഉദ്ദേശശുദ്ധിയെ കുപ്രചരണം നടത്തി തെറ്റായി ദുർവ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ കോൺഗ്രസ് നേതാക്കന്മാർ ആർ എസ് എസിന്റെ സ്ലീപ്പിംഗ് ഏജന്റുമാരായി കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ലീപ്പിംഗ് ഏജന്റുമാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യുദ്ധമുഖത്ത് ഒരു ഭാഗത്ത് ഒരു ചേരിയിൽ നിന്നുകൊണ്ട് മറ്റു ചേരിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഒരു ചേരിയിൽ നിലകൊണ്ട് അവസരം കിട്ടിയാൽ ചാടി വീണ് യഥാർത്ഥ ചേരിക്കൊപ്പം നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നവരാണ്, എല്ലാ വിവരങ്ങളും ചോർത്തുന്നവരാണ്, തങ്ങൾക്ക് കൂറുള്ള ചേരി ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് മറചേറിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നവരാണ്. സാഹചര്യം ഒത്തുവന്നാൽ യഥാർത്ഥ കൂറ് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരാണ്. അവരാണ് സ്ലീപ്പിംഗ് ഏജന്റുമാർ. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ഈ സെമിനാറിനെ പൊളിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിലൂടെ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും സ്ലീപ്പിംഗ് ഏജന്റുമാരാണെന്ന് സ്വയം തെളിയിക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. യു ഡി എഫിലുള്ള നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് വരരുത്, ഈ രാജ്യം രാജ്യമായി നിലകൊള്ളണം, ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ, കോൺഗ്രസിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവർ ഈ സ്ലീപ്പിംഗ് ഏജന്റുമാരെ തിരിച്ചറിയണം. ഈ സ്ലീപ്പിംഗ് ഏജന്റുമാർ അപകടത്തിലേക്ക് ഇനിയും കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക. ഈ സെമിനാറിനെ എന്തിനിങ്ങനെ വക്രീകരിക്കാനുള്ള ശ്രമം നടത്തി? കോൺഗ്രസ് സെമിനാർ നടത്തുമ്പോൾ നടത്തരുത് എന്നോ അല്ലെങ്കിൽ ആ മറ്റു കാര്യങ്ങളോ ഞങ്ങളാരും പറയുന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ പിന്നിൽ കേരളത്തിൽ ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള വികാരം വരാതിരിക്കാൻ കേരളത്തിലെല്ലാവരും ഒന്നിച്ച് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയം തകരാൻ, കേരളത്തിൽ മോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ആ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ന് വരെ യു ഡി എഫ് ഒരു ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ പോലും, പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന നല്ല കാര്യം, കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ പ്രഖ്യാപിക്കണം, പക്ഷേ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നൊരു പശ്ചാത്തലം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയുടെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ പോലും മന്ത്രി മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിലെ പല നേതാക്കളും ആർ എസ് എസിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ആയി മാറിയിട്ടുണ്ട് എന്ന വിമർശനമാണ് മന്ത്രി ഉന്നയിക്കുന്നത്.